വെൽക്കം ടു ആർ ഫാമിലി കർമ്മിഷി ഫാമിലി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഫാമിലിയിലേക്ക് വരുന്നെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി പിന്നെ എന്താണ് സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തിയേയുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങി ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കോ യൂട്യൂബേഴ്സ് ചെയ്യുന്ന പോലെ ബേസിക് അപ്ഡേറ്റ് ഞാൻ പറയാൻ പോവാണ് എൻ്റെ ലിപ്സ്റ്റിക് വന്നിട്ട് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഏതാണ് ലിപ്സ്റ്റിക് എന്ന് ഇത് വന്നിട്ട് സ്മാഷ് ബോക്സിൻ്റെ ഔട്ട് ഇറ്റ് ലൗഡ് എന്ന് പറഞ്ഞൊരു കളറാണ് നല്ല അസാധ്യ ബ്യൂട്ടിഫുൾ കളറാണിത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൈക്കയിലോ എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഇടാം കാരണം ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുത്തന്നതാണ് പിന്നെ വന്നിട്ട് ഇതൊരു റെഡ് ബേസിക് ടീഷർട്ട് ആണ് ജസ്റ്റ് ഒരു ഇത് എന്താണ് കുറച്ചൊരു ഇതിനെന്താ പറയണേ അതൊക്കെയുള്ള ഷർട്ട് ഇത് വന്നിട്ട് കമ്മലും ഓസ്ട്രേലിയ എന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട് ഇതൊരു ഇന്റിമേറ്റ് ഹൈജീൻ വീഡിയോ ആണ് ഇതൊരു ഹൈജീൻ വീഡിയോ ആണ് ഓക്കെ അപ്പൊ കാരണം ഒരുപാട് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഡക്റ്റിന്റെ റിവ്യൂ എന്തെങ്കിലും ഒക്കെ ഇടുമ്പോൾ ഒരുപാട് പെർവേർട്സ് വന്നിട്ട് അത്യാവശ്യമില്ലാത്ത കമന്റ്സ് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോനെ ആ ഒരു കണ്ണിക്കുടി മാത്രം കാണുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് വി വാഷ് പ്ലസിന്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ കുറച്ച് നിങ്ങളോട് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഒരു വജൈനൽ ഹൈജീൻ എല്ലാവരും സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വജൈനൽ ഹൈജീൻ എന്നുള്ളത് അത് കുറച്ച് പേർക്കെങ്കിലും ഈവൻ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ അറിയില്ല എന്നുള്ള കാര്യം എന്റെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഒരു കാര്യം ആ കാര്യം ഞാൻ പിന്നെ ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വജൈനൽ ഹൈജീനെ പറ്റി ഇപ്പോഴും സ്റ്റിൽ കുറച്ച് അറിയാത്തവർ ഒരുപാടുണ്ടെന്ന് എനിക്ക് ഫുൾ അറിയാമെന്നല്ല എനിക്ക് അറിയാവുന്ന കുറച്ചൊരു കുഞ്ഞു നോളജ് നിങ്ങളടുത്ത് ആദ്യം പറയാം എന്നിട്ട് നമുക്ക് വി വാഷ് പ്ലസിലേക്ക് കടക്കാം ഓക്കെ അപ്പോ നോർമലി നമ്മൾ വജൈന വാഷ് ചെയ്യുമ്പോൾ സോപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഏജൻസ് വെച്ചിട്ട് വാഷ് ചെയ്യുന്നവരാണ് മെജോറിറ്റി ആളുകളും അപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സർജറിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ് ഒരിക്കലും സോപ്പ് അല്ലെങ്കിൽ അത്രയും കെമിക്കൽ ഏജൻസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും വജൈന വാഷ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വജൈനയ്ക്ക് ഒരു പി എച്ച് ഉണ്ട് ഓക്കെ ആ ഒരു പി എച്ച് ലെവൽ പി എച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ ആ ഒരു പി എച്ച് ലെവലിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇച്ചിങ് അല്ലെങ്കിൽ ഒരു എന്താണ് എന്തെങ്കിലും നമുക്കൊരു ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ ഇറിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് മെയിൻലി ഇവിടുത്തെ ആ ഒരു പി എച്ച് ഇറിറ്റേഷൻ ഇറിറ്റേറ്റ് ആകുമ്പോഴാണ് ഓക്കെ അപ്പോ പിന്നെ പി എച്ച് ഇറിറ്റേറ്റ് ആകുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സോപ്പ് ഉപയോഗിക്കുമ്പോഴും മാത്രമല്ല നമ്മൾ പീരീഡ്സ് ആകുമ്പോഴും പിന്നെ എന്താണ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഈ ഒരു പി എച്ച് ബാലൻസ് തെറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വജൈന വാഷ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം ആ ഒരു പി എച്ച് ബാലൻസ് പോയിട്ട് അവിടെ ഇറിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് വാഷ് ചെയ്ത് നോർമൽ പി എച്ചിലേക്ക് ഇത് കൊണ്ടുവരണം ഓക്കെ അപ്പോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഒരിക്കലും പി എച്ച് ബാലൻസിനെ നമ്മൾ എന്താണ് നമ്മളുടെ തെറ്റുകൊണ്ട് അതായത് നമ്മൾ ഈ ഹാർഷ് ഏജൻസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും പി എച്ച് ബാലൻസിനെ നമ്മൾ തെറ്റിക്കരുത് ഓക്കെ അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക പിന്നെയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അവർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ സോറി ഇത് വജൈനയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് വിയേർഡ് ആയിട്ടൊന്നും തോന്നരുത് അപ്പൊ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ സോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏജൻസ് ഉപയോഗിച്ചിട്ട് കുറച്ചൊരു ഇതെടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഏകദേശം ഇത്രയും പോർഷനിലേക്ക് അവർ സോപ്പ് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കും എന്ന് എന്നോട് പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ സ്റ്റണ്ടായി പോയി കാരണം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം പുറമേ തന്നെ ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷമല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഉള്ളിൽ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദൈവം തന്നെ ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നമ്മളായിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി ഓക്കെ അപ്പൊ ഈ പി എച്ച് ബാലൻസ് നമ്മൾ തെറ്റിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാക്ടിക് ആസിഡ് ഉണ്ട് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞ ബാക്ടീരിയനെ ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലാക്ടിക് ആസിഡ് ഉണ്ട് ഈ ലാക്ടിക് ആസിഡിനെ നമ്മൾ എന്താണ് ഈ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അതിനെ കഴുകി അങ്ങോട്ട് കളയും അതിനെ ശരിക്കും അതിനെ ഡിസ്റ്റർബ്ഡ് ആക്കും അപ്പൊ ഈ ലാക്ടിക് ആസിഡിനെ ബാക്ടീരിയനെ കൊല്ലാനുള്ള ശേഷി ഒന്നും ഉണ്ടാവില്ല അവരപ്പൊ തന്നെ എന്താണ് അപ്പൊ തന്നെ എന്ത് ചെയ്യും ബാക്ടീരിയ നമ്മുടെ ബോഡിനെ ആക്രമിക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എപ്പോഴും ഒരു എന്താണ് ഇവൻ നോർമൽ വാട്ടർ ഫൈൻ എന്ന് ഞാൻ പറയും ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എപ്പോഴും നമുക്കൊരു വൃത്തി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്തിട്ട് വേണ്ടേ ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനായിട്ടാണ് ഈ വി വാഷ് പ്ലസ് ആണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് അപ്പൊ ആ ഒരു സംഭവം ഇത് വന്നിട്ട് ഞാനിപ്പോ കാണിക്കുന്നത് ഒരു ചെറിയ പാക്കാണ്
കാരണം നിങ്ങൾക്ക് ഇത് ട്രയലിന് വേണ്ടി ഏറ്റവും ചെറിയ പാക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് 20 ml ന്റെ ആണ് ഇതിന് 45 രൂപയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രയൽ പോലെ നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവരൊരു ലീഫ്ലെറ്റ് തന്നിട്ടുണ്ട് ഈ ലീഫ്ലെറ്റിന് അനുസരിച്ച് ഈ ലീഫ്ലെറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അവർ പറയാണ് നമ്മുടെ വജൈനൽ ഹൈജീനെ പറ്റി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സോപ്പും അങ്ങനെയുള്ള ഹാംഫുൾ കെമിക്കൽ ഏജൻസ് എന്തുകൊണ്ടാണ് അത് ഹാംഫുൾ ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ പി എച്ച് ബാലൻസ് തെറ്റുന്നത് പിന്നെ എങ്ങനെയാണ് വി വാഷ് പ്ലസ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അപ്പൊ അത് ആദ്യം നോക്കാം നമ്മുടെ വി വാഷ് പ്ലസിന്റെ ഇതെന്ന് പറയുന്നത് പി എച്ച് എന്ന് പറയുന്നത് 3.5 ആണ് അപ്പൊ ഒരിക്കലും ഈ വി വാഷ് പ്ലസ് യൂസ് ചെയ്തിരുന്നാൽ നമ്മുടെ ലാക്ടിക് ആസിഡിന്റെ ആ ഒരു സംഭവം ഒരിക്കലും ഡിസ്റ്റർബ്ഡ് ആവില്ല അത് അങ്ങനെ തന്നെ നിന്നിട്ട് നമുക്കൊരു ക്ലീൻ ഒരു ഫീലിംഗ് നമുക്കൊരു ക്ലീൻ ക്ലീൻനെസ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പൊ നമ്മുടെ നോർമൽ ബോഡിയുടെ ആ ഒരു ഇത് മാറുകയില്ല നമ്മുടെ ആ ഒരു പോർഷൻ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അതാണ് ശരിക്കും വി വാഷ് പ്ലസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ശരിക്കും ഒരു കണ്ടിന്യൂസ് യൂസ് കൊണ്ട് തന്നെ ഇറിറ്റേഷൻ ഇച്ച്നെസ് സോർനെസ് അബ്നോർമൽ ഡിസ്ചാർജ് അൺപ്ലസന്റ് ഓർഡർ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ് എന്ത് നമ്മൾ യൂസ് ചെയ്താലും ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോൾ വിയർഡ് ആയിട്ട് തോന്നരുത് ഭയങ്കര ഫ്ലറി സ്മെല്ലൊന്നും എന്തായാലും ഉണ്ടാവില്ല ബിക്കോസ് നമ്മുടെ ബോഡി പാർട്ട് ആണ് എന്നാലും നമുക്ക് ഒരു ഒരു പരിധി വരെ നമ്മളുടെ ആ ഒരു ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു വി വാഷ് പ്ലസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഈ വി വാഷ് പ്ലസ്സിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ ഒരു നമ്മൾ ഈ വജൈനൽ ഹൈജീന് വേണ്ടിയിട്ട് ഇമാതിരി ഒരു അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോ ഇതിലെ കീ ഇൻഗ്രീഡിയന്റ് തന്നെ ലാക്ടിക് ആസിഡ് ആണ് 1.2% അതായത് നമ്മുടെ ബോഡിയിലുള്ള ആ ലാക്ടിക് ആസിഡിന്റെ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു വി വാഷ് പ്ലസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് സേഫ് ആണ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതെങ്ങനെയാണ് ഇതിന്റെ കൂടെ ഒരു സീ ബക്ത്തോൺ ഓയിൽ ആൻഡ് ടീട്രി ഓയിൽ രണ്ടും നല്ലതാണ് എന്തിനാ നാച്ചുറലി നമ്മളുടെ ബാക്ടീരിയ ചീത്ത ബാക്ടീരിയനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് സംഭവങ്ങളും നല്ലതാണ് ഓക്കെ ഇനിയുള്ളത് ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എഴുതിയിട്ടുണ്ട് അപ്പോ ഇത് മതി കണ്ടോ ഇത് ഭയങ്കര കുഞ്ഞൊരു ബോട്ടിലാണ് അപ്പൊ ജസ്റ്റ് ഒരു രണ്ട് ഡ്രോപ്പ് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് നമ്മൾ വജൈനയിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം ഒരു ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ് ആൻഡ് ഇതിന്റെ അത്യാവശ്യം നല്ല സ്മെല്ലുമാണ് ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഓക്കെ ഇത് ഞാൻ കുറെ ആയിരുന്നുള്ളേ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ അന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം ഇതൊരു സ്പോൺസർ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ എന്റെ പേഴ്സണൽ എന്താണ് യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ ഇനി എന്താണ് ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ